നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാജസ്ഥാൻ റോയൽസും മുംബൈ ഇന്ത്യൻസും തമ്മിൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണല്ലോ. വാങ്കഡെയിൽ ഇന്ന് സാധാരണ കാണാത്തൊരു കാഴ്ച ഉണ്ടാകും. മുംബൈ ഇന്ത്യൻസിൻ്റെ നായകന് നേരെ വലിയ രൂപത്തിൽ കൂവലും മറ്റുമൊക്കെ വരാൻ നല്ല സാധ്യതയുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രാജസ്ഥാൻ റോയൽസിൻ്റെ നായകൻ സഞ്ജു സാംസണിന് അവിടെ പോയി വിജയിച്ചു വരാൻ പറ്റുമോ എന്നുള്ളത് മലയാളി ക്രിക്കറ്റ് പ്രേമികൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു സമയവുമാണിത്. അത് രണ്ട് കളികൾ വിജയിച്ചാണ് സഞ്ജുവിൻ്റെ സംഘം എത്തുന്നതെങ്കിൽ അത് രണ്ട് കളികൾ തോറ്റിട്ടാണ് ഹാർദിക്കിൻ്റെ മുംബൈ വരുന്നത്. എന്തായാലും ഈ കളിയിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ പലരും ഫാൻറ്റസി ക്രിക്കറ്റിലൊക്കെ ഇൻവോൾവ് ആയിരിക്കും. ഡ്രീം ഇലവനും മൈ ഇലവൻ സർക്കിളും ഒക്കെ കൈകാര്യം ചെയ്തവരുണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ഡ്രീം ഇലവൻ പ്രഡിക്ഷൻ നടത്തുകയാണ്. വിക്കറ്റ് കീപ്പർമാരായിട്ട് നമുക്ക് മൂന്ന് പേരെ വെക്കാം. ഒന്ന് ജോസ് ബട്ട്ലർ, മറ്റൊന്ന് സഞ്ജു സാംസൺ, പിന്നെ ഇഷാൻ കിഷൻ. ബാറ്റർമാരായിട്ട് മൂന്ന് പേര്, രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, തിലക് വർമ്മ. ജയ്സ്വാൾ ഫോമാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അദ്ദേഹം കട്ട ഫോമിലായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്നത്, പക്ഷേ ആദ്യ രണ്ട് കളികളിൽ ഒന്ന് വാങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ഓൾറൗണ്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നാല് പേരെ വെക്കാം. രവി അശ്വിൻ, ഹാർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, നമാൻതിർ. ബൗളറായിട്ട് ജസ്പ്രീത് ബൂമറയെ മാത്രം വെക്കാം. ഇതാണ് നമ്മൾ ഇപ്പം ഉദ്ദേശിക്കുന്ന ഒരു ഇലവൻ. എന്തായാലും ഈ ഇലവൻ്റെ ക്യാപ്റ്റൻ അത് രോഹിത്താണ്. കാരണം രോഹിത് ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ്. ക്യാപ്റ്റൻ്റെ കളിക്ക് ഇരട്ടി ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അതുപോലെ ഒരല്പം റിസ്ക് എടുത്തെങ്കിലല്ലേ ഡ്രീം ഇലവനിലൊക്കെ എന്തെങ്കിലുമൊക്കെ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ യശസ്വി ജയ്സ്വാളിനെ അദ്ദേഹം മിന്നുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് വൈസ് ക്യാപ്റ്റനായിട്ട് വെക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് അവതരിപ്പിക്കാനുള്ളൊരു ഡ്രീം ഇലവൻ. നിങ്ങൾക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ഏതായാലും നമുക്ക് ആദരിക്കാം ഇന്നത്തെ കിടിലോൽ കിടലൻ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.